കണ്ണു തുറന്നാൽ കാണുന്നത് ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും കാഴ്ചകൾ, കാതു തുറന്നാൽ കേൾക്കുന്നത് വേദനിക്കുന്നവരുടെ നിലവിളികൾ. ഒരു ഭാഗത്ത് മാസങ്ങളോളമായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കോവിഡ്, മറുഭാഗത്ത് പെരുമഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും. നമ്മുടെ സഹോദരങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടവർ, ഉറ്റവർ വേർപെട്ടു പോയവർ, സ്വന്തം വീടും പുരയിടവുമൊക്കെ തൂത്തെറിയപ്പെട്ടവർ, അനാഥമാക്കപ്പെട്ടവർ. അതിനിടയിലിതാ കരിപ്പൂരിലെ വിമാന ദുരന്തം. ഉറ്റവരുടെ അടുത്തേക്ക് ഏറെ സന്തോഷത്തോടെ തിരിച്ചവർ ഇതാ വീട്ടിലെത്താതെ. പ്രകൃതി ദുരന്തവും കോവിഡും കാരണം കഞ്ഞിക്ക് വക നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, പുറത്തിറങ്ങിയിട്ട് കാലങ്ങളേറെ കഴിഞ്ഞ നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും, അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണം കണക്കിനും അപ്പുറമാണ്. എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഒന്നിനുമീത് ഒന്നൊന്നായിട്ട് വരുന്നത്? ഉത്തരമില്ല പ്രിയ സ്നേഹിത. നമ്മൾ ഈ ദുരന്തത്തിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഉത്തരം ഒത്തിരി ഉണ്ട് കേട്ടോ. ഒന്നാമത്, നമ്മൾ ദുരിതത്തിൽപ്പെട്ടവരെക്കാൾ അനുഗ്രഹീതർ അല്ല. ഉത്തരം രണ്ട്, ദുരിതത്തിൽപ്പെട്ട സഹോദരർ നമ്മളെക്കാൾ ഭാഗ്യം കുറഞ്ഞവർ അല്ല. ഉത്തരം മൂന്ന്, നമ്മളെല്ലാവരും ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി കൂടുതൽ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുമായി ഉത്തരവാദിത്വത്തോടെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവർ. നമ്മളെല്ലാവരെയുംക്കാൾ ഭാഗ്യപ്പെട്ടവരെന്ന വ്യർത്ഥ ചിന്ത വേണ്ട. മറിച്ച്, എല്ലാവർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ മാറ്റി നിർത്തപ്പെട്ടതാണ് എൻ്റെ ജീവിതം എന്ന ചിന്ത വരട്ടെ. ഉത്തരവാദിത്വം നിറവേറ്റാം. ഭാഗ്യചിന്തകളെ ഇക്കാലത്ത് നമ്മിൽ നിന്ന് അകറ്റാം. 24 മണിക്കൂറിൽ അറ്റ്ലീസ്റ്റ് ഒരു 60 സെക്കൻഡെങ്കിലും അവർക്കായി നമുക്ക് മാറ്റിവെക്കാം അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണോ നമ്മൾ മനുഷ്യരാണെന്നൊക്കെ പറയണത്?